നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി പി ദിവ്യയെ സംരക്ഷിച്ച് കണ്ണൂർ സർവകലാശാല. എല്ലാ പദവികളിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടും സംരക്ഷിക്കുന്ന ഒരു നിലപാട് കണ്ണൂർ സർവകലാശാല സ്വീകരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കിട്ടിയ സെനറ്റ് അംഗത്വത്തിൽ നിന്ന് ഇതുവരെ ദിവ്യയെ പുറത്താക്കിയിട്ടില്ല. വിഷയം ചൂണ്ടിക്കാട്ടി ചാൻസലർക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സർവകലാശാല ദിവ്യയ്ക്കൊപ്പമെന്ന നിലപാടിലാണ് ആയിരിക്കുന്നത്. സർവകലാശാല ഈ നടപടിയെ ന്യായീകരിക്കുന്നത് ദിവ്യയ്ക്ക് 3 മാസം വരെ തുടരാമെന്ന വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ്. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്ന് സി പി എം ദിവ്യയെ നീക്കിയിരുന്നു. ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇന്നേക്ക് 1 മാസം പിന്നിടുന്നു. അപ്പോഴും സർവകലാശാലയിൽ ദിവ്യയ്ക്ക് പ്രത്യേക പരിഗണന ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം. അധികാരം നഷ്ടപ്പെട്ട പി പി ദിവ്യയെ സംരക്ഷിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ചാൻസലർ കൂടിയായ ഗവർണർക്ക് ഒന്നിലധികം പരാതികളാണ് കിട്ടിയിരിക്കുന്നത്. വിഷയത്തിൽ ഇടപെട്ട ചാൻസലർ സർവകലാശാലയുടെ വിശദീകരണം തേടിയിട്ടുണ്ട്. ദിവ്യ ഒഴിഞ്ഞ പഞ്ചായത്ത് അധ്യക്ഷ പദവിയിലേക്ക് കെ കെ രത്നകുമാരി ചുമതലയേൽക്കുകയും ചെയ്തു. എന്നിട്ടും ആ സ്ഥാനത്ത്, അതായത് ഈ കണ്ണൂർ സർവകലാശാല ആ സ്ഥാനത്ത് ദിവ്യ ഇപ്പോഴും തുടരുന്നുണ്ട്. കണ്ണൂർ സർവകലാശാല ആക്ട് പ്രകാരം രാജിവെക്കുകയോ കാലാവധി കഴിയുകയോ ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് 3 മാസം വരെ സെനറ്റ് അംഗമായി തുടരാനാകുമെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. സെനറ്റ് അംഗത്വം തിരഞ്ഞെടുപ്പിലൂടെ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ പുതിയ അംഗത്തിനായി വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണം. ഇതിന് സമയം അനിവാര്യമാണെന്നും 3 മാസ കാലയളവ് കഴിഞ്ഞേ തിരഞ്ഞെടുപ്പ് നടത്താനാകുമെന്നും സർവകലാശാല വ്യക്തമാക്കുന്നുണ്ട്. അല്ലാതെ നീക്കം ചെയ്താൽ തിരിച്ചടിയാകാനുള്ള സാധ്യത ഉണ്ട് എന്ന ന്യായീകരണമാണ് സർവകലാശാല മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഇതേ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചാൻസലർക്കും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വിശദീകരണം നൽകും. എന്നാൽ പി പി ദിവ്യയ്ക്ക് സർവകലാശാല സംരക്ഷണം ഒരുക്കുകയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപവും ആരോപണവും വിമർശനവും ഒക്കെ വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പി പി ദിവ്യ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ പുതിയ സ്ഥാനത്തേക്ക് കെ കെ രത്നകുമാരി എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ രത്നകുമാരിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് പി പി ദിവ്യ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട രത്നകുമാരിക്ക് അഭിനന്ദനങ്ങൾ. നമ്മുടെ ഭരണസമിതി 5-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ്മയും സൗഹാർദ്ദവുമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിജയം. കണ്ണൂരിലെ ജനതയ്ക്ക് അഭിമാനിക്കാൻ ഈ 4 വർഷം കൊണ്ട് നാം നേടിയ നേട്ടങ്ങൾ നിരവധിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 1-ാം സ്ഥാനം, സ്വരാജ് ട്രോഫി ഉൾപ്പെടെ 4 സംസ്ഥാന അവാർഡുകൾ, 1500 പുസ്തകങ്ങൾ ഒരു വേദിയിൽ പ്രകാശനം ചെയ്തുകൊണ്ട് ലോക റെക്കോർഡ് സ്വന്തമാക്കി. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ 4 വർഷം മുൻപ് പ്രതിദിനം 800 പേരായിരുന്നു ചികിത്സ തേടി എത്തിയിരുന്നതെങ്കിൽ ഇന്നത് 3500ലേറെയായി ഉയർന്നിരിക്കുന്നു. കാഴ്ച പരിമിതിയുള്ള സഹോദരങ്ങൾക്ക് പ്രസിദ്ധമായ സാഹിത്യകൃതികൾ ബ്രെയിലി ലിപിയിൽ വായിക്കാൻ 10 പുസ്തകങ്ങൾ തയ്യാറായി കഴിഞ്ഞു. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിലും ഹോമിയോ ആശുപത്രിയിലും ഉണ്ടായ മാറ്റങ്ങൾ വലുതാണ്. സ്മൈൽ പദ്ധതിയിലൂടെ കഴിഞ്ഞ 3 വർഷം SSLC പരീക്ഷാ ഫലം വന്നപ്പോൾ കണ്ണൂരിന്റെ സ്ഥാനം 1-ാമതാണ്. ഓർത്തെടുക്കുമ്പോൾ അനേകം നേട്ടങ്ങൾ നമുക്കുണ്ട്, പൂർത്തിയാക്കാൻ ചിലതുണ്ട്. സ്ത്രീ പദവി പഠനം: രാജ്യത്ത് ആദ്യമാണ് ഒരു ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളെയും ചേർത്ത് പിടിച്ച് ജില്ലയുടെ റിപ്പോർട്ട് തയ്യാറാകുന്നത്. പൂർത്തിയാക്കണം സ്മാർട്ട് ഐ പദ്ധതിയിലൂടെ 1500 CCTV ക്യാമറകൾ അതിവേഗം കണ്ടുറക്കണം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സെക്കൻഡറി ജില്ലയാവണം. വിവര സഞ്ചയികയിലൂടെ സമ്പൂർണ്ണ വിവരശേഖരണം പൂർത്തിയാക്കണം. ജില്ലാ ആശുപത്രിയിൽ MRI സ്കാനിംഗ് ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കണം. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമുക്ക് പൂർത്തിയാക്കാനുള്ളത് അനവധി സ്വപ്നങ്ങളാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗം എന്ന നിലയിൽ കൂടെ ഞാനുമുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ. അതിമഹത്തായ ചരിത്ര പാരമ്പര്യമുള്ള മണ്ണാണ് നമ്മുടേത്. ചെറുശ്ശേരിയുടെ തൂലിക സഞ്ചരിച്ച കേസരിയുടെ ആദ്യ കഥ പിറന്ന ഇന്ദുലേഖയിലൂടെ ചിന്തയുടെ വെളിച്ചം പകർന്ന പഴശ്ശിയുടെ പോരാട്ടങ്ങൾക്ക് ഊർജ്ജമേകിയ AKGയും അഴീക്കോടനും നായനാരും K.കരുണാകരനും ഉൾപ്പെടുന്ന നിരവധി ജനനേതാക്കൾക്ക് ജന്മം നൽകിയ കലയുടെ, കൈത്തറിയുടെ, തിറയുടെ ഈ നാടിനെ നമുക്ക് ഇനിയുമേറെ ഉയരത്തിലെത്തിക്കണം. കഴിഞ്ഞ 3 വർഷവും 10 മാസവും കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കവേ തനിക്ക് പിന്തുണ നൽകി കൂടെ നിന്ന ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, ഉദ്യോഗസ്ഥർ, മാധ്യമ സുഹൃത്തുക്കൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ, എല്ലാവർക്കും എന്റെ നന്ദി എന്നാണ് പി പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.